സുധാകരനെ പിന്തുണച്ച് അമ്പലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എം ലിജു. സുധാകരനെ പിന്തുണച്ചുകൊണ്ട് അമ്പലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിജു മുമ്പും പ്രസ്താവന ഇറക്കിയിരുന്നു. ഇപ്പോൾ പരസ്യമായി കുറെ കൂടി വ്യക്തമായി പ്രസ്താവന ഇറക്കിക്കൊണ്ട് ലിജു രംഗത്തിറങ്ങിയിരിക്കുന്നു. സുധാകരൻ തന്നെ ഒരുവിധത്തിലും സഹായിച്ചിട്ടില്ലെന്നും സുധാകരനെ CPM വേട്ടയാടുകയാണെന്നും ലിജു ആരോപിക്കുന്നു. സുധാകരനെയും ഐസക്കിനെയും ആലപ്പുഴയിൽ നിന്ന് മാറ്റി നിർത്തിയത്, ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാത്തത് കോൺഗ്രസിൻ്റെ വിജയസാധ്യത കൂട്ടിയിരിക്കുന്നു. ആലപ്പുഴ കോൺഗ്രസ് തൂത്തുവാരും. സുധാകരനെ വർഷങ്ങളായി തനിക്കറിയാം. രാഷ്ട്രീയത്തിനപ്പുറം ബന്ധമുണ്ട്. പക്ഷേ സുധാകരൻ തൻ്റെ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. തനിക്ക് ഒരുവിധ സഹായവും സുധാകരൻ ചെയ്തിട്ടില്ല. മറിച്ച് CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി രാപ്പകലില്ലാതെ പ്രവർത്തിച്ചു. സുധാകരൻ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തുന്ന ആളല്ല. സുധാകരൻ പ്രതിഭാഹരിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ സുധാകരന് കഴിയില്ല. CPM ഇഴപിരിയാത്ത നേതാവാണ് സുധാകരൻ. മാത്രമല്ല, സുധാകരൻ വ്യക്തിത്വമായി പരിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന ആളാണ്. ആരെയും പരിഹസിക്കാത്ത ആളാണ്. ആ സുധാകരനെ വ്യക്തിഹത്യ നടത്താൻ ആലപ്പുഴയിലെ CPM ഒരു വിഭാഗം ശ്രമിക്കുന്നു. താൻ ജയിക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ് ആലപ്പുഴയിലെ ഒരു വിഭാഗം സുധാകരനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ആരിഫ് അടക്കമുള്ളവർ സുധാകരനെ തള്ളിപ്പറയുന്നത് താൻ ജയിക്കുമെന്ന് ഉറപ്പായതുകൊണ്ടാണ്. അമ്പലപ്പുഴയിൽ സുധാകരൻ ഇല്ലെങ്കിൽ CPM ജയിക്കില്ല, അത് ഉറപ്പാണ്. അത് ആലപ്പുഴയിലെ CPM നേതാക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞു. സുധാകരനെയും ഐസക്കിനെയും നിർത്താത്തത് കാരണം ആലപ്പുഴ കോൺഗ്രസിൻ്റെ കൊടിക്കീഴിൽ അണിനിരക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ആ കുറ്റം സുധാകരൻ്റെ ചുമലിൽ കൊണ്ടുവയ്ക്കാനുള്ള ശ്രമമാണ് ആലപ്പുഴയിലെ ഒരു വിഭാഗം നടത്തുന്നത്. സുധാകരനെ ബലിയാടാക്കുകയാണ്. പറയുന്നത് എം ലിജു, കോൺഗ്രസ് നേതാവും അമ്പലപ്പുഴയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ എം ലിജു. അമ്പലപ്പുഴയിൽ സുധാകരന് പകരം മത്സരിക്കുന്നത് HSalamാണ്. HSalamനെ തോൽപ്പിക്കാൻ സുധാകരൻ ശ്രമിച്ചു എന്നാണ് പ്രാദേശിക നേതാക്കളുടെ ആരോപണം. ഇന്നലെ സുധാകരനെതിരെ പുന്നപ്രയിലും വയലാറിലും പോസ്റ്ററുകൾ ഉയർന്നിരുന്നു. അമ്പലപ്പുഴയിലും പോസ്റ്ററുകൾ ഉയർന്നിരുന്നു. വർഗ വഞ്ചകനായ സുധാകര, നിനക്ക് രക്തസാക്ഷികൾ മാപ്പ് തരില്ല എന്നായിരുന്നു പോസ്റ്ററുകൾ. ഇതേ തുടർന്നാണ് ലിജു പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയത്.